വീണ്ടും വാർത്തകളിലേക്ക്. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് ആരംഭിക്കാൻ പോകുന്ന കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട വെൽഫെയർ പാർട്ടി മതിലകം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. ആ പദ്ധതി നമ്മളുടെ പഞ്ചായത്തിൽ വലിയ ഒരു ചർച്ചക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ നാട്ടിൽ പൊതുവെ ഒരു ചർച്ചാ വിഷയമാണ്. അനുകൂലമായും പ്രതികൂലമായും വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മതിലകം പഞ്ചായത്തിന്റെ പരിധിയിൽ പ്രത്യേകിച്ച് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ എൻ ജെൻറിൻ, മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് എസ് എ സിദ്ദീഖ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ രവി പ്രകാശ്, വെൽഫെയർ പാർട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ ഷാജഹാൻ, ലത്തീഫ് ചൂലുക്കാരൻ, വി ബി ബാവിൻ എന്നിവർ സംസാരിച്ചു. നാട്ടികയിൽ ദളിത് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഏകദിന ഉപവാസ സമരം നടത്താൻ ഐ എൻ ടി യു സി തീരുമാനിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4:00 തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം നടക്കുന്ന സമരം ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച വൈകിട്ട് 5:00 മുതൽ ബുധനാഴ്ച വൈകിട്ട് 5:00 വരെയാണ് ഉപവാസ സമരം നടക്കുക. ഓട്ടോ ഡ്രൈവർ മറക്കുന്നാഥനും കുടുംബാംഗങ്ങൾക്കൊപ്പം ഐ എൻ ടി യു സി നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ വി ധർമ്മൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം പി എം സിദ്ദീഖ് തുടങ്ങിയവരും ഉപവാസ സമരത്തിൽ പങ്കെടുക്കും. ഈ മാസം 19 മുതൽ 26 വരെ തൃപ്രയാർ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന 19-ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് മാർച്ച് മാസത്തിലേക്ക് മാറ്റി. മാർച്ച് 12 മുതൽ 19 വരെയാണ് ടൂർണമെന്റിന്റെ പുതിയ തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാനും ടീമുകൾക്ക് വിദേശത്ത് കളിയുള്ളതിനാലാണ് ടൂർണമെന്റ് പുതിയ തീയതിയിലേക്ക് മാറ്റിയത്. നിലവിൽ വിതരണം ചെയ്ത പാസുകൾ ഉപയോഗിച്ച് കളി കാണാമെന്ന് ടി എസ് ജി എ ജനറൽ സെക്രട്ടറി സി ജി അജിത് കുമാർ അറിയിച്ചു. ഒ എൻ ജി സി ടെറാഡൂൺ, എച്ച് എസ് ഐ ഡി സി ഹരിയാന, ഐ ഒ ബി ചെന്നൈ, ഐ സി എഫ് ചെന്നൈ, ബി പി സി എൽ കൊച്ചി, ഇന്ത്യൻ നേവി എന്നീ ടീമുകൾ പുരുഷ വിഭാഗത്തിലും കേരള പോലീസ്, മുംബൈ വെസ്റ്റേൺ റെയിൽവേ, കെ എസ് സി ബി, സായ് തലശ്ശേരി എന്നീ ടീമുകൾ വനിതാ വിഭാഗത്തിലും പങ്കെടുക്കും. പാമ്പാടി നെഹ്റു കോളേജിൽ വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് മുറിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കോളേജിലെ വൈസ് പ്രിൻസിപ്പലിന്റെ മുറിയിലും ജിഷ്ണു ആത്മഹത്യ ചെയ്ത ഹോസ്റ്റൽ മുറിയിലെ കുളിമുറിയിലും രക്തക്കറ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. അതേസമയം ചെയർമാൻ കൃഷ്ണദാസ് അടക്കം 5 പ്രതികളെ പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. വൈസ് പ്രിൻസിപ്പലിന്റെ മുറിയിലേതുൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന നിഗമനത്തിലാണ് വീണ്ടും പരിശോധന. ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് വൈസ് പ്രിൻസിപ്പലിന്റെ മുറിയിലെ ചുമരിൽ നിന്നും തറയിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയത്. ശേഷം ഇത് കാക്കനാട് ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ജിഷ്ണുവിന്റെ രക്തമാണോ ഇതെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ലാബിലെ പരിശോധനയിൽ മാത്രമേ ഈ കാര്യം വ്യക്തമാവുകയുള്ളൂ. ജിഷ്ണുവിനെ വൈസ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് മർദ്ദിച്ചതായി ബന്ധുക്കളും ആരോപിച്ചിരുന്നു. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലും ഇത് സംബന്ധിച്ച പരാമർശമുണ്ടായിരുന്നു. അതേസമയം ചെയർമാൻ കൃഷ്ണദാസ് അടക്കം 5 പ്രതികളെ പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. ഇവർക്കായി വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകും. ഒളിവിലുള്ള പ്രതികൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിലാണിത്. പരമ്പരാഗതമായി നടന്നുവരുന്ന ഉത്സവാഘോഷങ്ങളിലെ ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടും മുൻവർഷങ്ങളിലെ പോലെ നിയമാനുസൃതമായി തടസ്സം കൂടാതെ നടത്തുവാൻ തീരുമാനിച്ചു. അതായത് വെടിക്കെട്ടിപ്പോ തിരുവമ്പാടി ഇതിലൊക്കെ വരുമ്പോൾ എൻ്റെ അറിവില് എനിക്ക് തോന്നുന്നു 400 കിലോ വരെ അനുമതിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എവിടെയാണോ പെർമനൻറ്റ് മാഗസീൻ ഒക്കെ ഉള്ളത് അവിടെ കുറച്ച് കൂടുതൽ, മാഗസീൻ പെർമനൻ്റ് ആയിട്ടില്ലാത്ത ടെമ്പററി മാഗസീൻ ആണെങ്കിൽ അതിൻ്റെ അളവിൽ കുറച്ചിട്ടുമാണ്. കുട്ടികളെ സംബന്ധിച്ച് പറയണമെങ്കിൽ ആദ്യം സുപ്രീം കോടതി ഒരു വിധി ഇറക്കിയപ്പോൾ 10 മണി മുതൽ 6 മണി വരെ, നൈറ്റ് 10 മണി, 10 PM to 6 AM വെടിക്കെട്ടൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അതായത് ക്രാക്കേഴ്സ് ഷുഡ് നോട്ട് ബി ബർസ്റ്റ് ഡ്യൂറിംഗ് സച്ച് ടൈം ബിക്കോസ് ഇറ്റ് ഈസ് കോസിംഗ് ഡിസ്റ്റർബൻസ് ടു ദ പബ്ലിക് എന്നാണ് പറഞ്ഞത്. തൃശൂർ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളുടെയും MLA മാരുടെയും കക്ഷി നേതാക്കളുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. സുരക്ഷിതമായി വെടിക്കെട്ട് നടത്തിപ്പിന്റെ പരിപൂർണ ഉത്തരവാദിത്യം ഉത്സവ ആഘോഷ കമ്മിറ്റികൾ ഏറ്റെടുക്കും.
കേന്ദ്ര റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ആവശ്യം വേണ്ട മാറ്റങ്ങൾ വരുത്താനും യോഗത്തിൽ തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ബേബി എന്ന സ്ത്രീയെ ചാക്കിൽ കെട്ടി കായലിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 500,000 രൂപ പിഴയും. എല്ലാ മേഖലകളും പുറകോട്ടടിച്ചാണ് മോദി സർക്കാർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ NR ബാലൻ. എടുത്തിരുത്തി കുട്ടമംഗലം ഗ്രാമീണ വായനശാലയിൽ ഈ സേവന കേന്ദ്രം തുറന്നു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.